ഇൻഫോമീഡിയ മലയാളം. കേരളത്തിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇതോടൊപ്പം കോവിഡിന്റെ മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള അറിയിപ്പും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രിതമായി നാളെ മുതൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. ഒറ്റ ഇരട്ട അക്ക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി ഓരോ ദിവസം ഇടവിട്ടാണ് സ്വകാര്യ ബസ്സുകൾ ഓടേണ്ടത്. എല്ലാ സ്വകാര്യ ബസ്സുകൾക്കും എല്ലാ ദിവസവും സർവീസ് നടത്താവുന്ന സാഹചര്യമല്ല നിലവിൽ ഉള്ളതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. അതിനാലാണ് ഒന്നിടവിട്ട ദിവസങ്ങൾ വെച്ച് ബസ്സുകൾ മാറി മാറി സർവീസ് നടത്തണമെന്ന നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ഇതനുസരിച്ച് നാളെ വെള്ളിയാഴ്ച ഒറ്റ അക്ക നമ്പർ ബസ്സുകളാണ് ഓടേണ്ടത്. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇരട്ടാക്ക ബസ്സുകൾ സർവീസ് നടത്തണം. ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും തുടർന്ന് വരുന്ന തിങ്കളാഴ്ചയും ഒറ്റ നമ്പർ ബസ്സുകളാണ് നിരത്തിൽ ഇറങ്ങേണ്ടത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. ശനിയും ഞായറും ബസ് സർവീസ് അനുവദനീയമല്ല. എല്ലാ സ്വകാര്യ ബസ് ഉടമകളും ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്ന് ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും അനുമതിയില്ലെങ്കിലും ബാറുകളും ബിവറേജുകളും തുറന്നു പ്രവർത്തിക്കുന്നു. ഇതേസമയം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റു രേഖകൾ എന്നിവക്ക് സെപ്റ്റംബർ 30 വരെ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇതേസമയം കേരളത്തിൽ 60 ലക്ഷത്തോളം ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഉടൻ തന്നെ മസ്റ്ററിംഗ് ഉണ്ടാകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അവസാനമായി ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയത് 2019 നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. കോവിഡ് വ്യാപനം കുറയുന്നതിനനുസരിച്ച് പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതേസമയം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടാം തരംഗം അവസാനിക്കും മുമ്പേ മഹാരാഷ്ട്രയിൽ മൂന്നാം തരംഗം ആരംഭിക്കുമെന്ന് കോവിഡ് 19 ടാസ്ക് ഫോഴ്സിന്റെ മുന്നറിയിപ്പ്. അടുത്ത 2-4 ആഴ്ചക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ മൂന്നാം തരംഗം ആരംഭിക്കാമെന്നും ടാസ്ക് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.